ഉണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ കഴിഞ്ഞ ഏതാനും നാളുകളായി യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയും മഹത്വവും ഈ പുസ്തകത്തിൻ്റെ പേജുകളിലൂടെയും ഇതിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഭവങ്ങളിലൂടെയും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 5 അധ്യായങ്ങൾ ഇതിനോടകം നാം പഠനവിധേയമാക്കി. നമ്മുടെ ക്ലാസ്സിൻ്റെ 24-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. 6 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായി ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോടു കൂടെ അവിടെയിരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തൻ അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്നുത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്. അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ത്തോളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ടു കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട്, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാം ഇപ്പോൾ ഈ വേദഭാഗത്ത് വായിച്ചു കേട്ടത്. 4 സുവിശേഷകന്മാർ അവരുടെ എഴുത്തുകളിൽ 4 പുസ്തകങ്ങളിലായി ക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 4 പേരും ആവർത്തിച്ചെഴുതിയിട്ടുള്ള ചുരുക്കം ചില സംഭവങ്ങളേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് 4 സുവിശേഷങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ 4 സുവിശേഷങ്ങളിലും ആവർത്തിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ച 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തിലധികം വരുന്ന ഒരു പുരുഷാരത്തെ കർത്താവ് തൃപ്തരാക്കിയ സംഭവം. ഇത് 4 വ്യക്തികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ആ സംഭവത്തിൻ്റെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തിലൂടെ അനേക ആത്മീക പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം കർത്താവിൻ്റെ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. അനേകർ തന്നെ അറിയുവാനിടയാകുന്നുണ്ട്. അനേകർക്ക് തന്നിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനിടയാകുന്നുണ്ട്. ജനത്തിന് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ വിവിധ റിസൾട്ടുകൾ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് അത്ഭുത പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ യേശുക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ്. എന്നാൽ ഇതേക്കുറിച്ച് 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് എന്ന. അപ്പോൾ ഇത് ഒരടയാളം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് യഹൂദന്മാരെക്കുറിച്ച് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നവരാണ് എന്നാണ്. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനമന്വേഷിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അടയാളം അന്വേഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് തൻ്റെ മഹത്വവും തൻ്റെ നിസ്തുല്യതയും തൻ്റെ ദൈവത്വവും വെളിപ്പെടുത്തത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്ന ചില അത്ഭുത അടയാളങ്ങളായിട്ടാണ് ഇവയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് മത്തായി സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈ സംഭവം വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈ സംഭവം വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈ അത്ഭുതം നാം കാണുമ്പോൾ ഇതിനു മുമ്പുള്ള 5 അധ്യായങ്ങളിലായി കർത്താവ് ചെയ്ത ചില അത്ഭുത പ്രവൃത്തികളെയും
നാം കാണുകയും ചിന്തിക്കുകയും ചെയ്തതാണ്. ആ നിലയിൽ നാം നോക്കിയാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നാലാമത്തെ അത്ഭുതമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിലൂടെ ചില ആത്മീയ അർത്ഥങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. ഈ സംഭവം കഴിഞ്ഞുള്ള അടുത്ത വേദഭാഗം നാം വായിച്ചാൽ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ള പാഠം അത് തുടർന്നുള്ള നമ്മുടെ പഠനത്തിൽ വരുന്നുണ്ട്. ഞാനത് സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ട് അതിലൂടെ ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് പഠിപ്പിക്കുന്ന പാഠമാണ് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ള പാഠം. ആ നിലയിൽ ചില ആത്മീക യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കുവാനും ഇത്തരം സംഭവങ്ങൾ മുഖാന്തരമായി തീരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇവിടെ നാം വായിച്ച ഈ വേദഭാഗത്ത് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചില പ്രത്യേകതകളും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് ആ നിലയിൽ ഈ സംഭവത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകളാണ് ഞാൻ എടുത്ത് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതേ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നാം വായിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിലാണ് അത് ഒന്ന് വായിക്കുന്നു. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. 14-ാമത്തെ വാക്യം, അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. യേശു ക്രിസ്തു താൻ പരസ്യമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് വേറിട്ട് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോകുകയാണ്. നിർജ്ജന പ്രദേശം എന്ന് മാത്രമല്ല, അതൊരു മരുഭൂമിയായിരുന്നു എന്ന് ഈ സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഈ സ്ഥലം മരുഭൂമിയല്ലോ എന്ന് പറയുന്നത് നാം വായിക്കുന്നുമുണ്ട്. ആ നിലയിൽ നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് ക്രിസ്തു വേറിട്ട് വാങ്ങിപ്പോകുന്ന ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ താൻ ജനത്തിൻ്റെ അരികിൽ നിന്ന് വേറിട്ട് ഏകനായി പിതാവുമായി സംസർഗം പുലർത്തുവാൻ, പിതാവിനോടൊത്ത് സമയം ചിലവഴിക്കുവാൻ മാറിപ്പോകുന്ന ഒരു പ്രത്യേകത ക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം പല ഭാഗങ്ങളിൽ സുവിശേഷ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. വലിയ തിരക്കുകളുടെ നടുവിൽ നിന്ന് ക്രിസ്തു വേറിട്ട് ഏകനായി പിതാവുമായി സമയം ചിലവഴിപ്പാൻ പോകുന്നതായി. ആ നിലയിൽ ക്രിസ്തു പിതാവിനോട് എല്ലാ കാര്യത്തിലും ആലോചന ചോദിക്കുന്നതായും പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായും പിതാവിങ്കിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതായും അതനുസരിച്ച് ഓരോ ചുവടുകളും തൻ്റെ മനുഷ്യത്വ ജീവിത കാലഘട്ടത്തിൽ എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ആ നിലയിൽ മരുഭൂമിയിലേക്ക് നിർജ്ജന പ്രദേശത്തേക്ക് പോയപ്പോൾ പുരുഷാരം എന്ത് ചെയ്തു? ആ പുരുഷാരം വലിയൊരു കൂട്ടം, ആ കൂട്ടത്തെക്കുറിച്ച് മത്തായി സുവിശേഷം 14:21 പറയുന്നത്, സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ എന്നാണ്. കൃത്യമായ ഒരു എണ്ണം പറഞ്ഞിട്ടില്ല. സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടാതെ പുരുഷന്മാരുടെ എണ്ണം തന്നെയാണ് ഏകദേശം 5000 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 5000-ത്തേക്കാൾ എത്രയോ വലിയൊരു കൂട്ടമാണ് ഈ പുരുഷാരം. ഈ വലിയ കൂട്ടം പുരുഷാരം ക്രിസ്തു മരുഭൂമിയിലേക്ക് പോയപ്പോൾ അവൻ പോയതിന് പിന്നാലെ അവൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്നു. ഇങ്ങനെ തന്നെ അന്വേഷിച്ച് തന്നിൽ നിന്ന് കേൾക്കുവാൻ, തൻ്റെ വായിൽ നിന്നുള്ള തിരുമൊഴികൾ കേൾക്കുവാൻ, തൻ്റെ സാമീപ്യം അനുഭവിക്കുവാൻ, തൻ്റെ പുറകെ പോകുവാൻ ആവശ്യമായ തീരുമാനമെടുത്ത് അവൻ്റെ പുറകെ കാൽച്ചുവടുകൾ വെച്ച് മരുഭൂമിയിലേക്ക് ചെന്ന ഈ പുരുഷാരം, ദൈവജനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച ഒരു കൂട്ടം പുരുഷാരം, അങ്ങനെ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്കുള്ള വാഗ്ദത്വം എന്താണ്? അതോടുകൂടി ഇതൊക്കെയും കിട്ടും. ഏതൊക്കെ? ഉണ്മാനുള്ളത്,
തിന്മാനുള്ളത് കുടിപ്പാനുള്ളത് പാർക്കുവാനുള്ളത് ഇങ്ങനെ അവരുടെ ഭൗമിക ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടുള്ളത് നടത്തിക്കൊടുക്കുന്ന ദൈവത്തെയാണ് ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ വലിയ പുരുഷാരം എവിടേക്കാണ് പോകുന്നത് എന്ന് ചിന്തിച്ചോ? മരുഭൂമിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നാൽ ഭക്ഷണത്തിന് എന്തെങ്കിലും കിട്ടുമോ? അവിടെ ചെന്നാൽ വെള്ളം കുടിപ്പാൻ കിട്ടുമോ? ഒന്നും ചിന്തിച്ചില്ല. അവരുടെ മനസ്സിൽ വന്ന വലിയ ചിന്ത എന്ന് പറയുന്നത്, ഈ ഗുരു എവിടെ പോകുന്നോ അവൻ്റെ പിന്നാലെ ഞങ്ങൾക്ക് പോകണം, അവനെ ഞങ്ങൾക്ക് അനുഗമിക്കണം, അവനിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കണം. ഈ തീരുമാനത്തോടെ അവൻ്റെ പിന്നാലെ പോകുവാൻ തീരുമാനിച്ച ഈ വലിയ പുരുഷാരം, ആ പുരുഷാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ കർത്താവ് തന്നെ മാനിച്ച ഒരു കൂട്ടം പുരുഷാരത്തെ മാനിക്കുന്നതായി ഈ പുരുഷാരത്തോടുള്ള കർത്താവിൻ്റെ ഇടപാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നാം വായിച്ചത്, അവരെ കണ്ട് മനസ്സലിഞ്ഞു, അവരിലുള്ള രോഗികളെ സൗഖ്യമാക്കി. പിന്നീട് ഈ സംഭവത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ആ വലിയ കൂട്ടത്തിൻ്റെ വിശപ്പറിഞ്ഞ് അവർക്കാവശ്യമായ ഭക്ഷണം കൊടുക്കുന്നു. അത്ഭുതകരമായി ഒരത്ഭുതം പ്രവർത്തിച്ച് തന്നെ അവരുടെ വിശപ്പ് മാറ്റി തൃപ്തിപ്പെടുത്തുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, കർത്താവിനെ മാനിച്ച് ദൈവവചനത്തെ സ്നേഹിച്ച് അവൻ്റെ പിന്നാലെ പോകുന്നവരുടെ ഭൗമിക കാര്യങ്ങളും നിറവേറ്റിക്കൊടുക്കുന്നവനാണ് കർത്താവ്. അവരോട് മനസ്സലിവുള്ളവനാണ് കർത്താവ്. അവരുടെ രോഗത്തിൻ്റെ വിവരമറിയുന്നവനാണ്, അവരുടെ വിശപ്പറിയുന്നവനാണ്. അത് അറിഞ്ഞ് അവരുടെ വിശപ്പ് മാറ്റുന്നവനും അവരെ രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നവനുമാണ് കർത്താവ്. ഈ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നിട്ട് നേരം വൈകി ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് ആവശ്യപ്പെട്ടതായി നാം ഇവിടെ വായിക്കുന്നില്ല. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം തരണമെന്ന് ആവശ്യപ്പെട്ടതായി നമ്മളിവിടെ വായിക്കുന്നില്ല. നേരെ മറിച്ച് അവൻ്റെ പിന്നാലെ ചെല്ലുവാൻ മനസ്സുവെച്ച ആ പുരുഷാരത്തിൻ്റെ രോഗവും വിശപ്പും അറിഞ്ഞിടപെടുന്ന ഒരു കർത്താവ്. ഊഹ്, എത്ര വലിയവനായ ദൈവം, എത്ര മനസ്സലിവുള്ള ദൈവം! ആ ദൈവമാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന, നാം പിൻപറ്റുന്ന നമ്മുടെ കർത്താവ്. കർത്താവ് നമ്മോട് മനസ്സലിവുള്ളവനാണ്, തന്നെ മാനിക്കുന്നവനെ മാനിക്കുന്നവനാണ്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നമുക്കാവശ്യമായത് നടത്തിത്തരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ സംഭവത്തിലൂടെ ക്രിസ്തുവിലിൽ നാം കാണുന്ന ഒരു വലിയ സവിശേഷത, നമ്മോട് മനസ്സലിവുള്ള കർത്താവ് എന്നുള്ളതാണ്. അടുത്ത് രണ്ടാമതൊരു കാര്യം ഈ സംഭവത്തിൽ നാം വായിക്കുന്നത്, ഈ വലിയ പുരുഷാരത്തിന് ഭക്ഷിപ്പാനുള്ളതൊന്നും അവിടെ ഇല്ല. പക്ഷെ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഇവർക്ക് തിന്മാൻ നാം എവിടെ നിന്ന് അപ്പം കൊടുക്കുമെന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:5 ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും. ഇത് ചോദിക്കുമ്പോൾ കർത്താവിനറിയാം അവരുടെ കയ്യിലില്ല. ആ ഒരു ബാലകൻ അവിടെ ഉണ്ട്, അവൻ്റെ കയ്യിൽ ഒരു 5 അപ്പവും 2 മീനും ഉണ്ട്. അതല്ലാതെ അതിൽ കൂടുതലൊന്നും അവിടെ ഇല്ല. അത് ഈ വലിയ പുരുഷാരത്തിന് മതിയാകില്ല. ഇതെല്ലാം കർത്താവിനറിയാം. പിന്നെ എന്തിനു ചോദിച്ചു? ആ ചോദിച്ചത് എന്തിനാണെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. 6 ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പക്കൽ അതിനുള്ള വകയില്ല എന്നറിഞ്ഞിട്ടും, അവരെക്കൊണ്ട് സാധിക്കില്ല എന്ന് അറിഞ്ഞിട്ടും അവരെക്കൊണ്ട് സാധിക്കില്ലാത്ത ഒരു കാര്യം അവരോട് ആവശ്യപ്പെടുകയാണ്. അതൊരു വിരോധാഭാസമായി തോന്നാം, പക്ഷെ വിരോധാഭാസമല്ല. പിന്നീട് നമ്മൾ മുമ്പോട്ട് വായിക്കുന്നുണ്ട്, താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ചെറിയ വസ്തുക്കൾ തൻ്റെ കയ്യിൽ വരുമെന്നും അതിലൂടെ വലിയ പുരുഷാരത്തെ താൻ തൃപ്തിപ്പെടുത്തുമെന്നും താൻ ആ നിലയിൽ കരുതലുള്ളവനാണെന്നും തനിക്കറിയാം. താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അറിയാം. പക്ഷേ എന്നിട്ടും എന്തിന് ഈ ശിഷ്യന്മാരോട് ഇത് ചോദിച്ചു? ആ ചോദിച്ചതിൻ്റെ കാരണം 6 പറയുന്നുണ്ട്, ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പ്രത്യേകിച്ച് ഫിലിപ്പോസിനോടാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം അവനെ പരീക്ഷിക്കുകയായിരുന്നു. അവിടെ എന്താ പരീക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവരെക്കൊണ്ട് കഴിയില്ലാത്ത ഒരു കാര്യം അവരോട് ആവശ്യപ്പെടുകയാണ്. ഇവരതിൽ പരാജയപ്പെടുമെന്നറിയാം, ഇവരുടെ പക്കൽ ഇല്ലെന്നറിയാം, എന്നിട്ടും ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, നമ്മുടെ കഴിവുകൊണ്ട് ബുദ്ധി കൊണ്ട് നമ്മുടെ സമ്പത്തുകൊണ്ട് ചെയ്യുവാൻ പറ്റാത്തതായ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ ഇട്ട് തന്നു എന്ന് വരാം. അത് കർത്താവ് അറിഞ്ഞുകൊണ്ട് ഇട്ട് തരുന്നതാ. എന്തിന്? എന്തിനെന്ന് ഇവിടെ പറയുക, അത് നമ്മെ പരീക്ഷിക്കുന്നതാ. ഈ പരീക്ഷ നാം വിജയിക്കണം. ഈ ശിഷ്യന്മാർ എന്തായിരുന്നു ഈ ചോദ്യത്തിൻ്റെ മറുപടിയായി
കർത്താവിനോട് പറയേണ്ടിയിരുന്നത്. അഞ്ചപ്പൊങ്കണ്ട 5000 പോഷിപ്പിക്കുന്ന ആ സംഭവം നടക്കാൻ പോകുന്നേയുള്ളൂ. എന്നാൽ അതിനു മുമ്പ് നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ? രോഗികളെ സൗഖ്യമാക്കിയില്ലേ? കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയില്ലേ? ഇതൊക്കെ അവർ കണ്ടതാ. ഇതൊക്കെ കണ്ട് ആ പ്രവർത്തനത്തിൽ പങ്കാളികളായി തീർന്ന ഈ ശിഷ്യന്മാർ കർത്താവിനോട് ഇങ്ങനെ മറുപടി പറയണമായിരുന്നു, ഗുരു ഇവിടെ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇതായിരുന്നു അവർ പറയേണ്ടിയിരുന്നത്. അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനോട് ഇങ്ങനെയായിരുന്നു അവർ പ്രതികരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവരെന്താ മറുപടി പറയുന്നത്? നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലും മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലുമായിട്ട് വായിക്കുന്നത്, അവർ പരാജയത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്. ഇത് മരുഭൂമിയാണ്, ഇവിടെ ഒന്നും കിട്ടത്തില്ല, നേരം വൈകിപ്പോയി, ഇനി എവിടുന്ന് വാങ്ങിക്കൊണ്ട് വരാനാ, എങ്ങാനും അടുത്ത ഗ്രാമത്തിലെങ്ങാനും പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചാൽ തന്നെയോ, ആകെയുള്ളത് 200 പണമാ, ഇതുകൊണ്ട് വാങ്ങാനും ഇത്രയും വലിയ പുരുഷാരത്തെ തൃപ്തിപ്പെടുത്താനും നമുക്ക് കഴിയുമോ? പരാജയത്തിൻ്റെ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ഇത് ശിഷ്യന്മാരെ പരീക്ഷിക്കുകയായിരുന്നു കർത്താവ്. അവരെ കൊണ്ട് സാധിക്കുകയില്ലെന്നറിയാം, പക്ഷേ ഗുരു നീ ഇവിടെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, ഞങ്ങളത് മനസ്സിലാക്കിയവരാണ്, ഞങ്ങളത് അനുഭവിച്ചവരാണ്, ഞങ്ങളത് വിശ്വസിക്കുന്നു എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷേ ഈ ശിഷ്യന്മാർ ഇവിടെ പരാജയപ്പെട്ടു പോയി. ദൈവജനമേ, നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില പരീക്ഷകളിലൂടെ ദൈവം കടത്തിവിട്ടു എന്ന് വരാം. അവിടെ നാം ദൈവത്തോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? വിശ്വാസത്തോടെ പ്രതികരിക്കണം. ക്രിസ്തുവിൻ്റെ സവിശേഷതകളായി വീണ്ടും നാം ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം, ഈ 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ക്രിസ്തു തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. നമുക്കറിയാം ഈ സാഹചര്യം, ഇവിടെ 5000-ത്തിലധികം വരുന്ന വലിയ പുരുഷാരമാണുള്ളത്, പക്ഷേ ആകെ എവിടെ ഉള്ളത്? 5 അപ്പവും 2 മീനുമാണ്. അതുകൊണ്ട് അവിടെ കൂടി വന്ന പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തി എന്നുള്ളതാണ്. അവർക്ക് തൃപ്തി വന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് തൃപ്തി വന്നതിൻ്റെ കാരണം അവർക്ക് ആവശ്യമായ കരുതലും ആവശ്യമായ ഭക്ഷണവും ലഭിച്ചത് ക്രിസ്തുവിങ്കൽ നിന്നാണ്. ഒരുപക്ഷേ നമുക്കറിയാം അവരുടെ കഴിവുകൊണ്ട് ഈ പുരുഷാരത്തിന് ആവശ്യമായത് എവിടെ നിന്നെങ്കിലും വാങ്ങിയും സംഘടിപ്പിച്ചും ഭക്ഷണം കൊടുക്കാനൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ അത് സാധ്യമല്ല. പരാജയത്തിൻ്റെ വാക്കുകൾ അവിടെ പറയുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലുമൊക്കെ അല്പസ്വല്പം കൊടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലും ആ ജനത്തിന് തൃപ്തി വരികയില്ലായിരുന്നു. ഇവിടെയാണ് ദൈവിക പ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുന്നത്. ദൈവം ഒരു കാര്യം ചെയ്താൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുന്നവനാണ്. ദൈവപ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവർക്ക് ആ തൃപ്തി അനുഭവിക്കാനായിട്ട് കഴിയുകയാണ്. ഇത് കേവലം വിശപ്പിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം അത് ക്രിസ്തു കാൽവറിയിലെ ക്രൂശിലൂടെ നിർവഹിച്ചപ്പോൾ ആ പാപ പരിഹാര ബലിയിൽ ആശ്രയിച്ച് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളെന്നുള്ള സംതൃപ്തി ലഭിക്കുകയാണ്. അവർക്ക് പൂർണ്ണമായി പാപമോചനം ലഭിക്കുകയാണ്. ദൈവത്തിങ്കിൽ നിന്നല്ലാതെ നമുക്ക് ഈ തൃപ്തി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ലോകപ്രകാരം നാം നോക്കിയാൽ എന്ത് ലഭിച്ചാലും നാം തൃപ്തരാകില്ല. ഒരു വാഹനം ഇല്ലാത്തവർ ചിന്തിക്കും, എന്തെങ്കിലും ഒരു ചെറിയ വാഹനം ലഭിച്ചിരുന്നുവെങ്കിൽ, ഒരു സ്കൂട്ടർ, അത് ലഭിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും മനസ്സിൽ ചിന്ത വരും, അല്പം കൂടെ ആ വലിയ ഒരു കാറ് ലഭിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ഒരു കാറ് ലഭിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നാം അവിടം കൊണ്ടും തൃപ്തരാകുന്നില്ല. വീട്ടിലെ എല്ലാവർക്കും കൂടെ യാത്ര ചെയ്യത്തക്ക നിലയിൽ അല്പം കൂടെ വലിയൊരു വാഹനം ലഭിച്ചിരുന്നുവെങ്കിൽ, അല്പം കൂടെ വലിയൊരു കാറ്. ഇങ്ങനെ ഒരിക്കലും തൃപ്തി വരാത്തവരാണ് മനുഷ്യർ. അത് മനുഷ്യ സ്വഭാവമാണ്. വീടില്ലാത്തവരുടെ ചിന്ത എന്താ? ഒരു കൊച്ചു മുറിയും അടുക്കളയും ഒക്കെയുള്ള ഒരു ചെറിയ വീട് ലഭിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു വീട് ലഭിച്ചാലോ കുറച്ച് കഴിയുമ്പോൾ ഇതല്പം കൂടെ വലുതാക്കാനുള്ള ചിന്ത, അത് കഴിഞ്ഞാൽ അത് അല്പം കൂടെ വിപുലപ്പെടുത്താനുള്ള ചിന്ത. ഒരിക്കലും തൃപ്തി ലഭിക്കാത്ത ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ലോകത്തിന് നമ്മെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയുമില്ല. അവിടെയാണ് ദൈവപ്രവൃത്തിയുടെ ഫലം നാം അനുഭവിക്കുന്നത്. ദൈവം നമുക്കൊരു കാര്യം തന്നാൽ അത് നമ്മെ സംതൃപ്തിപ്പെടുത്തുന്നതാണ്. ഇവിടെ ഈ പുരുഷാരത്തിന്
തൃപ്തിയായ ശേഷം ഇവർക്ക് തൃപ്തിയായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? തൃപ്തിയായി കഴിഞ്ഞ് മിച്ചം വന്നു എന്നുള്ളതാണ്. അവിടെ നമുക്ക് തീർത്തും മനസ്സിലാക്കാൻ കഴിയുന്നു, ആ വലിയ പുരുഷാരം അവരുടെ വിശപ്പ് മാറി അവർ സംതൃപ്തരായി എന്നുള്ളത്. വേദപുസ്തകത്തിൽ മുൻപോട്ട് വരുമ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന ഒരു പ്രബോധനം നമുക്ക് നൽകുന്നുണ്ട്. അത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. എന്നാൽ ദൈവം നമുക്ക് നൽകുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനും നാം കടപ്പെട്ടവരാണ്. ദൈവം തരുന്നത് നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുമാറാണ്. ആ ഒരു സത്യം കൂടെ നാം മനസ്സിലാക്കുമ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ദൈവം നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. അതുമാത്രമല്ല, ഇവിടെ കാണുന്ന മറ്റൊരു വലിയ പ്രത്യേകത ഈ 12 വാക്യത്തിൽ, അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. സാധാരണ ശേഷിച്ച കഷണം നാം എന്താ ചെയ്യുന്നത്? ഇതൊരു വലിയ സദ്യ. 5000-ൽ വരുന്ന പുരുഷാരത്തിന് ഒരു വലിയ സദ്യ ലഭിച്ചിരിക്കുകയാണ്. സാധാരണ നാം ഒന്ന് ചിന്തിക്കുക, ഒരു സദ്യ നടക്കുന്നിടത്ത് കടന്നു വരുന്ന ആളുകൾ ഭക്ഷിച്ചു കഴിഞ്ഞ് അവിടെ മിച്ചം വരുന്നത് നാം എന്താ ചെയ്യുന്നത്? അങ്ങനെ മിച്ചം വരുന്നതിന് നാം പറയുന്ന പേര് സാധാരണ വേസ്റ്റ് എന്നാ. വേസ്റ്റ് നാം എന്താ ചെയ്യുന്നത്? അത് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടുക, അല്ലെങ്കിൽ അത് കളയുകയാണ് നാം ചെയ്യുന്നത്. വേസ്റ്റിൻ്റെ പുറകെ ആരും പോകത്തില്ല, വേസ്റ്റ് നശിപ്പിച്ചു കളയും, അത് വേണ്ടെന്ന് വെക്കുക. എന്നാൽ ഇവിടെ ഈ വലിയ പുരുഷാരം തൃപ്തിയായി കഴിഞ്ഞ് മിച്ചം വന്നത് കർത്താവ് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? കർത്താവ് പറയുക, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ. ഒരു വലിയ പാഠം നമ്മോടുള്ള ബന്ധത്തിൽ നാം ഇവിടെ മനസ്സിലാക്കുന്നു. ശേഷിച്ചതിനെ നഷ്ടപ്പെടുത്താതെ ശേഖരിച്ച് ഉപയോഗപ്രദമാക്കി തീർക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനവുമായി ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. അനേകർ ഇന്ന് ക്രിസ്തീയ ജീവിതം ആത്മീയ സന്തോഷത്തോടെ നയിച്ച് മുൻപോട്ട് പോകുന്നത് കേവലം വേസ്റ്റായിരുന്ന, കേവലം ആർക്കും വേണ്ടാതിരുന്ന, കേവലം പുറംപറമ്പിൽ എറിയപ്പെടേണ്ടവരായിരുന്ന, കേവലം ഇതുപോലെ മിച്ചം വന്ന ശേഷിച്ച കഷണങ്ങളായിരുന്ന എന്നെയും നിങ്ങളെയും ഉപയോഗിക്കുന്ന ഒരു ദൈവം. ഒന്നിനെയും വേണ്ടെന്ന് വയ്ക്കാതെ താൻ ശേഖരിച്ച് തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്ന ഒരു ദൈവം. ആ ദൈവമാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. ആ ദൈവമാണ് ഈ വലിയ സംഭവത്തിലൂടെയും ശേഷിച്ച കഷണങ്ങൾ പെറുക്കിയെടുത്ത് അത് നഷ്ടമാക്കാതെ ശേഖരിപ്പാൻ ആവശ്യപ്പെട്ട് അതുകൊണ്ടും മറ്റനേകർക്ക് പ്രയോജനപ്രദമായി അവയെ ഉപയോഗിക്കുന്നത്. ഈ അത്ഭുതം നമ്മൾ പഠിച്ചാൽ കർത്താവാണ് അത്ഭുതം പ്രവർത്തിച്ചത്, എന്നാൽ അതിന് ദൈവം ഉപയോഗിച്ച നിരവധി ഘടകങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ആ ഘടകങ്ങൾ ആ ശിഷ്യന്മാരെ ഉപയോഗിച്ചു എന്നുള്ളതുണ്ട്, ആ 5 അപ്പവും 2 മീനും ഉപയോഗിച്ചു എന്നുള്ളതുണ്ട്. അതുമാത്രമല്ല, ശേഷിച്ചതുപോലും നഷ്ടപ്പെടുത്താതെ ഉപയോഗിച്ച ദൈവം. എത്ര മനസ്സലിവുള്ള ദൈവം, എത്ര കരുതലുള്ള ദൈവം. നമ്മെ പരീക്ഷിക്കുന്നുവെങ്കിലും നമുക്ക് വേണ്ടി കരുതി നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം. നഷ്ടപ്പെടേണ്ടവയെയും അഥവാ ശേഷിപ്പുകളെയും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദൈവത്തെയാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നാം ഇവിടെ വേറൊരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എണ്ണം ഒരു പ്രശ്നമല്ല. ഇവിടുത്തെ എണ്ണം 5000-ൽ എന്ന് പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾ എത്ര കാണും, കുഞ്ഞുങ്ങൾ എത്ര കാണും, എണ്ണം അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊരു നിഗമനത്തിലേക്ക് ഞാൻ എത്തുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയട്ടെ, കുറഞ്ഞത് 5000 എങ്കിലും അവിടെ ഉണ്ടല്ലോ. അത് തന്നെ ഏകദേശം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലധികം പുരുഷന്മാർ തന്നെ കാണാം. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരത്ഭുതം പ്രവർത്തിക്കുന്നതിന് അവിടുത്തെ പെരുപ്പം ഒരു തടസ്സമല്ല. അവിടെ 5 അപ്പവും 2 മീനും ഉണ്ട്. എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ കൂടി വന്ന ഒരു 8ഓ 10ഓ പേരെ ഒന്ന് തൃപ്തിപ്പെടുത്തുക അല്ല, ഒരു 100 പേരെ ആ പരിമിതമായ സാഹചര്യത്തിൽ ഒന്ന് തൃപ്തിപ്പെടുത്തുക അല്ല. എത്ര വലിയ സംഖ്യയാണെങ്കിലും കർത്താവിൻ്റെ മുൻപിൽ അതൊരു തടസ്സമല്ല. ഇതിനു മുമ്പുള്ള അത്ഭുതങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേത് തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. നീണ്ട 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനെയാണ് കർത്താവ് സൗഖ്യമാക്കിയത്. ഇവിടെ കർത്താവിനെ സംബന്ധിച്ച് എണ്ണം ഒരു പ്രശ്നമല്ലെങ്കിൽ അവിടെ നാം കാണുന്നത് കാലദൈർഘ്യം കർത്താവിനെ സംബന്ധിച്ച്
അത്ഭുതം പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സമല്ല. അതുപോലെ നാം കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു ഒരു രാജഭൃത്യൻ്റെ മകനെ സൗഖ്യമാക്കുന്നത്, എവിടെയിരുന്ന സൗഖ്യമാക്കുന്നത്, കഫർണഹൂമിലുള്ള മകനെ വളരെ ദൂരെ ഇരുന്ന് സൗഖ്യപ്പെടുത്തുകയാണ്. ദൂരവും തനിക്കൊരു പ്രശ്നമല്ല. ഇത് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ സവിശേഷതയാണ്. വലിപ്പമോ എണ്ണമോ ഒരു തടസ്സമല്ല, കാലദൈർഘ്യം ഒരു തടസ്സമല്ല, ദൂരം ഒരു തടസ്സമല്ല. കർത്താവിൻ്റെ മുൻപിൽ ഒരു തടസ്സവുമില്ല. എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ കഴിയുന്നവനാണ് ദൈവം. വ്യക്തിപരമായി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതങ്ങളോടുള്ള ബന്ധത്തിലും എത്ര പഴകിയ പാപാവസ്ഥയിൽ ജീവിക്കുന്നവരായി ആയാലും ദൈവത്തിൽ എത്ര ദൂരപ്പെട്ട് കിടക്കുന്ന വ്യക്തിയായാലും അല്ല, ദൈവത്തോടടുക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതെ വണ്ണം പാപത്തിൻ്റെ ആധിക്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ജീവിതമാണെങ്കിലും എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നതിന്, നമ്മെ ദൈവമക്കളാക്കി തീർക്കുന്നതിന് ക്രിസ്തുവിനെ സംബന്ധിച്ച ഒരു തടസ്സവുമില്ല. അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ്. വചനത്തെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാണ്. നമ്മെ കരുതുന്ന ദൈവമാണ്. നമ്മെ പരീക്ഷിക്കുന്നവനാണ്. അതേ സമയത്ത് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ശേഷിപ്പുകളെ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുന്ന ദൈവമാണ്. അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ പ്രത്യേകതകളൊക്കെ ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനിയും ഈ സംഭവത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു എങ്കിലും അതിന് സഹായകരമായ നിലയിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഇന്ന് ഈ നിലയിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ പഠനം നമുക്കെല്ലാവർക്കും ആത്മീയമായ പ്രയോജനത്തിനും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.